എൻ്റെ കൂടെയുള്ള ഗെസ്റ്റ് ദ ഫാബുലസ് സൂര്യ കൈമൾ. സൂര്യ കൈമൾ പേര് മാറ്റിയോ? ആള് മാറിപ്പോയത്. എൻ്റെ ലൈഫിലെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് കൂടെ ഇവിടെ. പോസിറ്റീവ് റോൾ ചെയ്ത് ചെയ്ത് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറി എന്നാണ് എൻ്റെ അടുത്ത് വന്നപ്പോൾ തന്നെ അതിന്റെ ചെറിയൊരു അഹങ്കാരം നമ്മുടെ മുഖത്ത് കാണുന്നുണ്ടോ? ചെറുതായിട്ട് സിംഗിളാണോ കമ്മിറ്റഡ് ആണോ? രണ്ട് മിനിറ്റ് ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ. ഉണ്ട് ഞാനൊന്ന് അന്വേഷിച്ചു ആളെ കുറിച്ച്. ഇവിടെ കൊടുക്കണം തോന്നിയിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റിയിട്ട് എന്താ പറയാ. ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലാക്കി ഞാൻ പറയണമെങ്കിൽ കുറച്ച് ചേച്ചി ഞാൻ അടുത്ത എടുക്കട്ടെ. എഴുതിവെച്ചിരിക്കുന്നത് സംഭവം ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്ന കേട്ടോ. ഇത് വലിയ പേരാ എനിക്ക് വയ്യ. ഇത് പട്ടിച്ചു വായി പോയി. ഹായ് ഹലോ, ബിഹൈൻഡ് വുഡ്സ് ഐസ് യുഎസ്, വെൽക്കം ടു ആർ ഷോ ലിറ്റിൽ ചാറ്റ് വിത്ത് ലിറ്റ്സ്. ഇന്ന് എന്റെ കൂടെയുള്ള ഗെസ്റ്റ് ദ ഫാബുലസ് സൂര്യ കൈമൾ. സൂര്യ കൈമൾ പേര് മാറ്റിയോ? ആള് മാറിപ്പോയത്. ഞാൻ ഇതല്ലല്ലോ കൂടെയുള്ളത് അൻഷിത, പക്ഷെ ഇപ്പം സൂര്യ കൈമൾ ആയിട്ടല്ലേ എല്ലാവരും അറിയുന്നത്. സൂര്യ കൈമൾ. സൂര്യ കൈമൾ ഓക്കെ. അപ്പം പക്ഷെ ഞാൻ അൻഷിത എന്ന് വിളിച്ചാൽ പോരെ മതി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കൂടെ ഇവിടെ എങ്ങനെ പോകുന്നു? കൂടെ ഇവിടെ നന്നായിട്ട് പോകുന്നു. ഇപ്പൊ ഷൂട്ട് നടന്നോണ്ടിരിക്കുക, രണ്ടു ദിവസം ബ്രേക്കാണ്, അപ്പഴേ ഇങ്ങോട്ട് ചാടി. ഞാൻ വിശേഷം എന്താ, എന്റെ ലൈഫിൽ തന്നെ ഒരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആണ് കൂടെ ഇവിടെ. അത് തന്നെ ഇപ്പൊ ഏറ്റവും വലിയ വിശേഷം. ലീഡ് റോൾ ആണ് അല്ലേ? അപ്പൊ ഇതിന് മുന്നേ ചെയ്ത സീരിയൽസ്? ഇതിനു മുന്നേ കബനി ചെയ്തു, അതില് നെഗറ്റീവ് റോൾ ആയിരുന്നു. ഇപ്പൊ ആദ്യമായിട്ടാണ് ഒരു പോസിറ്റീവ് റോൾ ചെയ്തത്. പോസിറ്റീവ് റോൾ ചെയ്ത് ചെയ്ത് ഞാൻ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായി മാറി എന്നാണ് എന്റെ അടുത്ത് വന്നപ്പോ തന്നെ പറഞ്ഞത്. ശരിക്കും ശരിക്കും ഭയങ്കര നെഗറ്റീവ് പേഴ്സൺ ആയോണ്ടേ ബുദ്ധിമുട്ടാണ്. അല്ല എല്ലാരും പറയുന്നത് ഞാൻ ഭയങ്കര നെഗറ്റീവ്, പക്ഷെ എനിക്ക് പോസിറ്റീവ്. അല്ല ഞാൻ ഭയങ്കര പോസിറ്റീവ് നെഗറ്റീവ് ആയി പറഞ്ഞു, ഞാൻ നേരെ തിരിച്ചല്ലേ പറഞ്ഞത്. അല്ല അത് അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഈ നെഗറ്റീവ് ആയിട്ട് എന്ന് പറയുമ്പോ എന്ത് ചെയ്യാൻ? ഞാൻ വെറുതെ പറഞ്ഞു പാവാണോ? അതെ, ഞാൻ അമ്മ എന്തായാലും വന്നിട്ടുണ്ടല്ലോ, പോകുന്നതിന് മുന്നേ ഞാനൊന്നും ചോദ്യം ചോദിക്കുന്നുണ്ട്. വീട്ടില് അപ്പൊ ഇതൊരു സ്ഥിരം പരിപാടിയാണല്ലേ? ഞാൻ അത് ആരോട് പറയുമ്പോ ഞങ്ങൾക്ക് ആർട്ടിസ്റ്റുകൾ കുറച്ച് അങ്ങനെ ഉണ്ട്. അങ്ങനെ അല്ല, എന്താന്ന് പറയാ, ഞങ്ങൾ ഇങ്ങനെ രാവിലെ പോകുന്നു, രാത്രി 9:30 10 മണിയാകുമ്പോ വരുന്നു, ക്ഷീണം, ജോലി എടുത്ത് അഭിനയിച്ച് ഞങ്ങൾ തകർക്കുന്നു. ഇല്ലെങ്കില് ഉമ്മി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാ ജോലികളും ഞാൻ ചെയ്യും. അതില്ലാന്ന് പറഞ്ഞ ഉമ്മിയെ എങ്ങനെ നാട്ടിലേക്കും? ഇപ്പൊ നമ്മളൊരു ചെറിയ സെലിബ്രിറ്റി, പുടിക്കൊരു സെലിബ്രിറ്റി ഒക്കെ ആണല്ലോ. മുന്നേ കുറച്ചറിയായിരുന്നു, ഇപ്പൊ കുറച്ച് കൂടുതൽ അറിയാം. അതിന്റെ ചെറിയൊരു അഹങ്കാരം നമ്മുടെ മുഖത്ത് കാണുന്നുണ്ടോ? ചെറുതായിട്ട് ചെറുതായിട്ട് അങ്ങനെയൊന്നുമില്ല, സന്തോഷമാണ്. സന്തോഷമാണ് നമ്മള് ചെയ്യുന്ന ജോലിയിൽ നമ്മൾ തിരിച്ചറിയാന്ന് വെച്ചാൽ, അതും ആ പേരിൽ അറിയാന്ന് വെച്ചാൽ സന്തോഷമാണ്. കാരണം കബനിയിൽ ഞാൻ ചെയ്തത് നെഗറ്റീവ് ആണെങ്കിൽ പോലും എന്നെ രംഭ രംഭ എന്ന് എവിടെ ചെന്നാലും ആരും പറയാറുണ്ട്. അത് ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇപ്പം സൂര്യ കൈമൾ അല്ലേ, സൂര്യ കൈമൾ അത് ഫുൾ പേര് പറ സൂര്യ കൈമൾ എന്ന് ചോദിക്കുക, അപ്പൊ അത് വലിയ സന്തോഷം. പിന്നെ ഏറ്റവും വലിയ കോമഡി ഞാന് മഴവിൽ മനോരമ, അത് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. മഴവിൽ മനോരമയിൽ ഞാൻ തകർപ്പൻ കോമഡി എന്നൊരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്. അത് വന്നിട്ട് കോമഡി പ്രോഗ്രാം ആണ്, കണ്ടു കാണാം. ചിലപ്പം ഇപ്പൊ കാണിച്ചു തന്നാ മനസ്സിലാവും ഞാൻ. അതിലിരുന്ന് ചിരിക്കുന്ന ഒരേ ഒരാള് ഞാൻ. ഇപ്പോഴും ഞാൻ എടുത്ത് നോക്കിയിട്ട് കോമഡി പ്രോഗ്രാം ആണ്. അപ്പൊ അങ്ങനെ എന്റെ ഷോ എടുത്ത് വെച്ചാൽ ആരും ആരും കണ്ട് ചിരിക്കുന്നില്ല, അപ്പൊ ഞാൻ തന്നെ ചിരിക്കട്ടെ. ഷോ കണ്ടിട്ട് അവിടെ ഇരുന്ന് നമ്മള്, അതായത് നമ്മൾ അവിടെ ഇരിക്കും, നമ്മള് ഗെസ്റ്റ് ആയിട്ട് ഗെയിം ചെയ്യുക അങ്ങനെയൊക്കെ. അപ്പൊ അവിടെ സ്കിറ്റ് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ചേട്ടന്മാരൊക്കെ ഉല്ലാസിട്ട് അവര് ഇവിടെ, എനിക്ക് ഇച്ചിരി മതി ചിരിക്കാനുണ്ട്. അവര് ചെരുപ്പൂരിട്ടിട്ട് പോകുന്നുണ്ടാണ് ഞാൻ ചിരിക്കുന്നത്.
അപ്പൊ അങ്ങനെ ചിരിക്കുന്നതായത് കൊണ്ട് അത് കണ്ടിട്ട് എനിക്ക് എന്റെ ഇൻസ്റ്റയിൽ എനിക്ക് മെസ്സേജ് അയക്കുന്ന ആൾക്കാര് ചേച്ചി അല്ലേ അതിനകത്ത് നമ്മുടെ നാദർശക്കല്ലേ, നാദർശക്കാര അസീസിക്കാരത്ത് പറഞ്ഞിട്ടുണ്ട് ആ കുട്ടിയെ ഞാൻ ശ്രദ്ധിച്ചു കേട്ടോ എന്ന് ചിരിച്ചു, ഞാൻ നേരിട്ട് കണ്ടു. അപ്പൊ ഇക്ക പറയും ചെയ്തു എങ്ങനെ ചിരിക്കുന്നു, നമുക്ക് ഇവിടെ ഒരു ചിരിക്കുടുക്കുണ്ട്, കുറച്ച് കഴിയുമ്പോ ഞാൻ പരിചയപ്പെടുത്തി തരാം. പിന്നെ അപ്പൊ ഈ കൂടുതലുടെ വിശേഷങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ എങ്ങനെയുണ്ട്? ഇത് ഹോൾക്കുറിയാണ്, അതില് കിച്ചുവേട്ടനുണ്ട്, കൃഷ്ണകുമാർ ഇപ്പൊ ഇലക്ഷനും നിൽക്കുന്നു, കിച്ചുവേട്ടൻ ഉണ്ട്. പിന്നെ ശ്രീധന്യ ചേച്ചിയാണ് നായകന്റെ അമ്മയായിട്ട് ചെയ്യുന്നത്, മൃഗാദി സിനിമയിലൊക്കെ ഉള്ള നായകനായിട്ട് ബിബിൻ ജോസ് ആണ് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ എന്റെ അമ്മയായിട്ട് സിന്ധു ചേച്ചി ഇപ്പൊ സിനിമയില് നമ്മളെ മമ്മൂക്കാന്റെ ഇപ്പൊ ഇറങ്ങിയ സിനിമയില് പുള്ളിക്കാരത്തിൽ നല്ല അടിപൊളി ഒരു ക്യാരക്ടർ ചെയ്തു, പ്രീസ്റ്റില് സൂപ്പർ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം സിന്ധു ചേച്ചി, പിന്നെ എന്റെ ചേച്ചിയായിട്ട് ചിലങ്ക എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാം വെച്ച് നോക്കിയാൽ നല്ല കുറെ ആർട്ടിസ്റ്റുകളാണ്. നിഷ ചേച്ചി നെഗറ്റീവ് ചെയ്യുന്നു. അപ്പം പിന്നെ ഈ എടുത്തു പറയേണ്ട കാര്യം ബിബിൻ ചേട്ടൻ നല്ലൊരു ഫ്രണ്ടാണ്, ഭയങ്കര ക്ലോസ് ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് എന്റെ എന്റെ ഓപ്പോസിറ്റ് എന്റെ നായിക ഭയങ്കര കംഫർട്ടാ. പിന്നെ കിച്ചുവേട്ടൻ ഫുൾ ഓൺ ആണ്, ഫുൾ ഓൺ ഫുൾ പവർ പറയാണ്ടിരിക്കാൻ പറ്റില്ല. കിച്ചുവേട്ടൻ സെറ്റിൽ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ഭയങ്കര ഹാപ്പിയാണ്, ഉറക്ക വരില്ല. കാരണം പുള്ളി കുറെ കാര്യങ്ങൾ ഇത്രയോ സീനിയർ ആയിട്ട് പോലും ഒരു ജാടയോ അങ്ങനെ ഒന്നുമില്ല. അതുകൊണ്ട് ഭയങ്കര രസമാണ് ഞങ്ങളുടെ സെറ്റിൽ. പിന്നെ ഞങ്ങളുടെ ഡയറക്ടർ പിന്നെ പ്രൊഡ്യൂസർ ആണെങ്കിലും ഭയങ്കര ജാടയൊന്നും ഉള്ള ഒരാളല്ല. പ്രൊഡ്യൂസർ വന്നിട്ട് മമ്മൂക്കാന്റെ ഉണ്ടാ ഫിലിം പിന്നെ അതിന്റെ ഒക്കെ പ്രൊഡ്യൂസർ ആണ് ജെയിംസ് ആൻഡ് ആലിസ് അതിന്റെ ഒക്കെ പ്രൊഡ്യൂസർ, ഇവിടെ അതിന്റെ ഒക്കെ പ്രൊഡ്യൂസർ. അപ്പം പുള്ളി എല്ലാ ദിവസവും വരാറുണ്ട്. അതാണ് ഒരു പ്രൊഡ്യൂസർ ആയിട്ട് പോലും ഇത്രയും ഇത് കൊടുക്കുന്ന ഒരു പുള്ളിയാണ്. അങ്ങനെ എല്ലാ ദിവസവും പുള്ളിക്ക് പറ്റുന്ന എല്ലാ ദിവസവും വരാം. ഇത്രയും ഈ നാലഞ്ച് മാസമായിട്ട് പോലും വരാത്ത ദിവസം നമുക്ക് എണ്ണിയെടുക്കാൻ പറ്റും, അത്ര അങ്ങനെയാണ്. എല്ലാ ദിവസവും വരും. ചിലപ്പോ വരുമ്പോ ഞാൻ പറയാം എന്തെങ്കിലും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ട് അതൊക്കെ മേടിച്ചോണ്ട് വരാറുണ്ട്. അത് നല്ല നല്ല രസമാണ്. ഞങ്ങള് ഡയറക്ടർ ഡയറക്ടർ ഞാൻ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ട്, എസ് എസ് ലാൽ എന്ന് പറയുന്ന സർ. അപ്പൊ ഈ സീരിയൽ എന്ന് പറയുമ്പോൾ ഇത് ഇതേപ്പോ പറഞ്ഞ പോലെ ആകെ കിട്ടുന്ന നമുക്ക് മാസം രണ്ടു ദിവസം ബ്രേക്ക് ഒക്കെ. എന്റെ അമ്മ എനിക്ക് ഇത് വയ്യ, ഓ അത് ശരി. ഇപ്പൊ ഇപ്പൊ നല്ല ബ്രേക്ക് എന്നാണ്. ഓക്കെ, അത് എങ്ങനെ ഈ ഫസ്റ്റ് സീരിയലിലേക്ക് എങ്ങനെ കടന്നു വന്നു, എങ്ങനെ മോഡലിംഗ് ആയിരുന്നു? അല്ല അല്ല, ഞാൻ എയ്ത്തില് പഠിക്കുമ്പോഴാണ് ഫസ്റ്റ് അമ്മ എന്നൊരു സീരിയല്, എയ്ത്ത് നയൻത്തിലോ പഠിക്കുമ്പോ അമ്മ എന്ന് പറയുന്ന സീരിയൽ ഏഷ്യാനെറ്റിൽ പോണം. അപ്പൊ എന്റെ ഉമ്മീന്റെ ഫ്രണ്ടാണ് ആദിത്യൻ ചേട്ടൻ. ഓക്കെ, അപ്പൊ ആദിത്യൻ കൊല്ലത്തുള്ള ആദിത്യൻ ഏട്ടൻ ആക്ടറാണ്. ഏട്ടൻ വഴിയാണ് ഞാൻ പറഞ്ഞു എനിക്ക് എങ്ങനെ ഒന്ന് എന്താണെന്നൊന്ന് ചെയ്യണോ, എനിക്കൊന്ന് ടി വി കാണണോ എന്ന് പറഞ്ഞു. ഏട്ടനാണ് എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഒരു ചെറിയ റോളായിരുന്നു, അത് ചെയ്തു. അതിനുശേഷം ബ്രേക്ക് എടുത്തു, പിന്നെ കുറച്ചാളെ വീണ്ടും വന്നു. അങ്ങനെ അങ്ങനെ ഇവിടെ എത്തി. അപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്താ പറയുക, അങ്ങനെ ഇപ്പൊ സീരിയല് പോസിറ്റീവായിട്ട് മെയിൻ ലീഡൊക്കെ ചെയ്ത് അങ്ങനെ തകർക്കുകയാണ്, എങ്ങനെയുണ്ട് ലൈഫ് ഓൾ ടുഗദർ? ഇപ്പൊ എന്താ വെച്ചാല്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് എനിക്ക് വലിയൊരു മാറ്റം തന്നെയാണ് ഈ സൂര്യ കൈമൾ എന്നെ ക്യാരക്ടറും ഏഷ്യാനെറ്റിൽ കൂടെ അവിടെ നിന്നൊരു സീരിയൽ കിട്ടിയത്. എനിക്ക് പൊതുവെ സീരിയൽസ് ചെയ്യാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് ഫിലിം എന്നോട് ചോദിച്ചാൽ ഞാൻ അത്ര അതെന്റെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഫിലിം കരിയർ ഇത് സീരിയൽ എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ കുറച്ച് സീരിയൽ ഒക്കെ ചെയ്ത് നമ്മൾ രണ്ടു നേരം കാരണം തുടങ്ങിയ നെക്സ്റ്റ് നമുക്ക് മെല്ലെ സിനിമയിലേക്ക് ചാടല്ലോ. അല്ല മറ്റേ സീൻ എന്റെ ഈ ലുക്കും എന്റെ ഈ അഭിനയവും അങ്ങനെ പറയുക. എനിക്ക് ഫിലിം ഇഷ്ടമാണ്, കാണാൻ ഇഷ്ടമാണ്, അതിൽ അഭിനയിക്കുന്നവരെ ഇഷ്ടമാണ്, പാട്ട് ഇഷ്ടമാണ്, എല്ലാം ഇഷ്ടം. പക്ഷെ എനിക്ക് എനിക്ക് ഫിലിം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും വേണോ വേണോ നോക്കാം. പിന്നെ നമുക്ക് അഹങ്കാരം അല്ല ഒരിക്കലും. എനിക്ക് എപ്പോഴും ഞാൻ സീരിയൽ ചെയ്തത് കൊണ്ടായിരിക്കാം എപ്പോഴും ഒരു കംഫർട്ട് എന്ന് പറയുമ്പോൾ സീരിയൽ എന്ന് പറഞ്ഞത്. കാരണം പോവാൻ വീട്ടിൽ വരാം അങ്ങനെയൊക്കെ ഉള്ള ഇതായിരിക്കും. പിന്നെ ഡാൻസ് ചെയ്യണ്ട, ഞാൻ ഭയങ്കര ഡാൻസ് ഒക്കെ ഊക്കി ഇടുവാണ് എന്റെ. അതുകൊണ്ട് എനിക്ക് ഡാൻസ് ചെയ്യണ്ട. അങ്ങനെ എനിക്ക് ഡാൻസ് പോയാൽ നമ്മൾ പാട്ടി പിടിക്കും, പാട്ടിലും പിടിക്കും, അടുത്ത് നിൽക്കുന്ന അല്ല വൈൻഡിന് മുന്നേ നമുക്ക് പാട്ട് പാടി അവസാനിപ്പിക്കാന്നല്ലേ, അത് വേണോന്നാണോ? അല്ല ഇവിടെ ഞാൻ പാടി ഇവര് ഇറക്കി അത് വേണ്ട. ഓക്കെ ഓക്കെ, വണ്ടർഫുൾ. അപ്പം എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുണ്ട്. ഓക്കെ, സോ അൻഷിത റെഡിയാണോ? റെഡി. അൻഷിത കുക്ക് ചെയ്യുന്നൊക്കെ എന്റെ അടുത്ത് പറഞ്ഞു, ഉമ്മ ഇല്ലെങ്കിൽ ഞാൻ തകർക്കും, ഞാൻ അതുണ്ടാക്കും ഇതുണ്ടാക്കുന്നു, ഇരുന്ന് തല്ലി വിടുവായിരുന്നു ഇവിടെ വീട്ടിൽ. ഞാനിത് പോളിഷ് ചെയ്ത് വെക്കുന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അൻഷിത, അൻഷിതൊരു ഓപ്ഷൻ ഉണ്ട്, അതായത് ഒരു ഡിഷ് കുക്ക് ചെയ്യാം. ആ ഡിഷ് കുക്ക് ചെയ്തിട്ട് അൻഷിതയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സംസാരിക്കണം എന്ന് ഇഷ്ടപ്പെട്ട ഒരാളെ വിളിക്കാം, ആരെ വിളിക്കും, എന്ത് കുക്ക് ചെയ്യും? ഞാൻ ഉണ്ടാക്കിയ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ഒരാളെ ആരെ വിളിക്കാം? ഞാൻ ബിബിൻ ചേട്ടനെ വിളിക്കും.
അന്നാണ് പുള്ളിയാണോ അവിടുത്തെ പഠിക്കണ വസ്തു. എന്നാലും ഞങ്ങൾ ഇതാണ് ഒരു വട്ടം ഞാൻ ഞാൻ ലൊക്കേഷന് ഫുഡ് കൊണ്ടുപോകാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് പിഞ്ചറ് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുള്ള സാധനമൊക്കെ ഞാൻ പരീക്ഷിക്കുക അവിടെ കൊടുക്കാറുണ്ട്. അപ്പൊ കഴിച്ചിട്ട് അതിന് നല്ല അഭിപ്രായം പറയാം, ചീത്ത അഭിപ്രായം അങ്ങോട്ട് കൊടുക്കും. പിന്നെ നമുക്ക് ഏറ്റവും വളവള സംസാരിക്കാൻ പറ്റുന്ന ആളല്ലേ നമ്മള്. പിന്നെ വേറൊരാളെ ഞാൻ പറഞ്ഞ ചേച്ചിയെ വിളിക്കും, സാധിക വേണുഗോപാൽ. ചേച്ചി ഞാൻ നല്ല കമ്പനിയാണ്, ചേച്ചിക്ക് കുക്കിങ്ങിന് എല്ലാം അറിയാം. പിന്നെ അതുകൊണ്ട് ഞാൻ ഇച്ചിരി ആളാകാൻ വേണ്ടി ബീഫ് ബീഫ് നല്ലതായിട്ട് ഉണ്ടാക്കും, മീൻ കറി ഉണ്ടാക്കും, റെഡ് കളർ മീൻ മീൻ പുളി മുളകം എന്റെ നാട്ടിൽ പറയുന്ന വടക്കം പുളി ഒക്കെ ഇട്ട് അതൊക്കെ ഞാൻ നന്നായിട്ട് ഉണ്ടാക്കും. നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം എന്നാണ് ശരിക്കും വരും. സെറ്റ് എവിടെയാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിളിക്കും കേട്ടോ. നമ്മളിപ്പം ഓക്കെ, അപ്പൊ ഈ ഫ്രണ്ട്സിനെ കുറിച്ച് പറഞ്ഞു, ഈ സീരിയലിൽ കുറച്ച് സ്വാതി ചേച്ചി ഫ്രണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഈ സർക്കിളിൽ നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവുമല്ലോ, ഒബിയസ്ലി. ആരൊക്കെയാണ് ഫ്രണ്ട്സ്? എനിക്ക് സാധിക ചേച്ചി ഫ്രണ്ടാണ്, എന്റെ ചേച്ചിയെ പോലെ. ഞങ്ങൾക്ക് ബിബിൻ ചേട്ടൻ, പിന്നെ ടിൻസി എന്ന് പറയുന്ന ചേച്ചിയുണ്ട്, പിന്നെ ബദ്രി എന്ന് പറയുന്ന ഒരാളുണ്ട്, പിന്നെ അല്ലാണ്ട ആലീസ്, അങ്ങനെ കമ്പനി ആയിട്ടുള്ളത് റൂബി. റൂബി റൂബി എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഈ ക്വസ്റ്റ്യൻ അതിനെ ഡിപെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ. ഓക്കെ, അപ്പൊ റൂബി ഒരു ഹെൽപ്പ് ആയിട്ട് വിളിക്കുകയാണ്. ഹെൽപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റൂബി ഒരു പ്രത്യേക സാഹചര്യത്തിലോ ഒരാളെ തട്ടിക്കളയേണ്ടി വന്നു. ഓക്കെ, ആ ബോഡി ഇപ്പൊ എവിടെയെങ്കിലും ഒളിപ്പിക്കണം. പോവോ, എവിടെ ഒളിപ്പിക്കും? അല്ല, അവള് വിളിച്ചാ ഞാൻ പോവും. ഞാൻ അവളെ വിളിച്ചാ എന്തിനും പോവും. റൂബി ചങ്കാണ്, ചങ്ക്. അല്ല, എന്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഒരു പ്രശ്നം വന്ന സമയത്ത് എന്നെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്ത ഒരു ഫാമിലി അത്. ഓക്കെ, അവള് അങ്ങനെയായിരുന്നു. അപ്പം അതുകൊണ്ട് അവള് വിളിച്ചാ ഞാൻ എന്തിനും പോവും, കൊല്ലാനും പോവും. ഇടി കൊറേ കൊടുത്തിട്ടുണ്ട്, ഇടി കൊടുക്കണം തോന്നിയിട്ടുണ്ട്, പക്ഷെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ പല സാഹചര്യത്തിലും തോന്നുന്നു. അപ്പൊ ഞാൻ എന്താ ചെയ്യുന്ന ഒന്നെങ്കിൽ, അപ്പൊ ഞാൻ 1 മുതൽ 10 വരെ കിട്ടും. നമുക്ക് വിളിച്ചിട്ട് എന്തെങ്കിലും ഒക്കെ പറയാൻ പറ്റുന്നെങ്കിൽ വിളിച്ചിട്ട് അങ്ങ് പറയാം, എന്തെങ്കിലും ഒക്കെ പറയാം. പക്ഷെ അല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ ഞാൻ അങ്ങ് കരയും. അടിപൊളി. അപ്പൊ ഇങ്ങനെ ഈ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്, അപ്പൊ എന്താണ് അങ്ങനെ ഒരു വാട്ട് മേക്സ് യു റിയലി ആംഗ്രി? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ വിട്ട് ഇപ്പൊ എന്റെ ഉമ്മയാണെങ്കിൽ പോലും, ഇത് എന്റെ ഇപ്പൊ ഞാൻ ഒരു ഉദാഹരണം പറയാം. എന്റെ ഉമ്മി പറയാണ് അയാളോട് മിണ്ടരുത്, അല്ല ഉമ്മിയല്ല വേറെ ആരെയൊക്കെ ഉമ്മിയല്ലേ പറയാ, അയാളോട് മിണ്ടരുത്. പക്ഷേ അവർക്ക് അവരുടേതായ ഒരു സൈഡ് നെഗറ്റീവ് ആയിട്ട് ആ തോന്നിക്കാണാം. പക്ഷെ അതെനിക്ക് ഫീൽ ചെയ്യില്ല, എന്നോട് എങ്ങനെയാന്ന് ഞാൻ നോക്കുന്നുള്ളൂ. എനിക്ക് അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ഈ റെസ്റ്റിങ് അവരോട് അതെനിക്ക് പറ്റില്ല, കാരണം നമ്മളോട് എങ്ങനെയാന്ന് ഞാൻ നോക്കത്തുള്ളൂ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും, പിന്നെ നമുക്ക് പിടിക്കാത്ത കാര്യങ്ങള്, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ഈ ആക്ടിങ് ഇപ്പൊ നമ്മളിതിപ്പോ ഒരു പ്രൊഫഷൻ ആയിട്ടൊക്കെ എടുത്ത് കഴിഞ്ഞല്ലോ ചെറുതായിട്ട്. ഇതല്ലാണ്ട് എന്താണ്, വാട്ട് ഈസ് യുവർ ഹോബീസ്? അങ്ങനെ എന്തെങ്കിലും സംഭവം ഇതല്ലാണ്ട് എന്റെ ഹോബി എന്താണെന്ന് ചോദിച്ചാൽ ഉറക്കം കുത്തിരുന്ന് ആലോചിക്കേണ്ടി വരുന്നു. അല്ല, ഫുൾ ടൈം എനിക്ക് തോന്നുന്നു ഇതല്ലാണ്ടാണെങ്കിൽ ഞാൻ വീട്ടിലാണെങ്കിൽ ഒരു കാര്യം ചെയ്യും. ഈ ഷൂട്ട് കഴിഞ്ഞിട്ടുള്ള സമയത്താണെങ്കിൽ എനിക്ക് 2 റൂം തന്നിട്ടുണ്ട്, ഒന്ന് നിറച്ച് ഡ്രസ്സും പിന്നെ ഒന്ന് ഞാൻ ഉറങ്ങുന്നതായി. ഇതൊക്കെ ഒതുക്കി വെക്കാൻ ശ്രമിക്കാറുണ്ട്. പിന്നെ മാത്രമായി അത് മാറാറുണ്ട്. ഓക്കേ, ബാക്കി പറഞ്ഞു. പിന്നെ എന്ന ടി വി ആണോ, പിന്നെ ഇൻസ്റ്റ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, ഇതാണ് പരിപാടി. പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പൊ ലൈഫിൽ 2 വെരി മോസ്റ്റ് ഇമ്പോർട്ടന്റ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു ഫ്രണ്ടിന് എങ്ങനെ ഞാൻ ഹെൽപ്പ് ചെയ്യും, അപ്പൊ അങ്ങനെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 2 പേരെ ചോദിച്ചാൽ ആരൊക്കെ പറയും? എന്റെ അമ്മ ഒന്ന്, ഓക്കെ. രണ്ടാരും ഞാൻ പറയും, രണ്ടെന്ന് പറഞ്ഞാല് ഒരാളെ പറയാൻ പറ്റില്ല. ഞാൻ ഇഷ്ടപ്പെടുന്ന എന്റെ കൂടെ നിൽക്കുന്ന കൊറേ പേരുണ്ട്, അവരെല്ലാരും. അപ്പം അൻഷിതേനെ, അതായത് അൻഷിനോട് ചെറിയ ദേഷ്യവും അല്ലെങ്കിൽ കുറച്ച് എന്താ കണ്ണുകടിയൊക്കെ ഉള്ള കുറച്ച് ടീംസ് ഉണ്ടാവുമല്ലോ, ഉണ്ട്. ബാക്കി ക്വസ്റ്റ്യൻ വരട്ടെ, എനിക്ക് കുറച്ച് പറയാനുണ്ട് അവരുടെ. ഇതാണ് കറക്റ്റ്, ഞാൻ കുറച്ച് പറയാനുണ്ട് അവരുടെ. ആ പറഞ്ഞപ്പോ ചോദിച്ചത്, അപ്പൊ അവരിപ്പോ ഞാൻ അവരോട് ഞാൻ ചോദിക്കുകയാണെങ്കിൽ അൻഷിനെ കുറിച്ച് എന്ത് പറയും?
അവരെന്ത് പറയും, വളരെ മോശം പറയും, വളരെ മോശം. ഇപ്പൊ നമ്മുടെ എവിടെയാണെങ്കിലും ഉള്ള കാര്യം, ഈ ഫീൽഡിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഇവിടെ ഇരുന്ന ആള് കുറ്റം നമ്മളെ കുറിച്ച് പറഞ്ഞാല് അത് ഇങ്ങനെ ഇവിടെ എത്തും, നമ്മളടുത്ത് എത്തും. അതെനിക്ക് തോന്നുന്നത് പറയുന്ന തന്നെ ഇവിടെ എത്താനാണല്ലോ. അതെ, ഞാൻ തിരിച്ചു പറഞ്ഞിട്ടുണ്ടോ അത് അവിടെ എത്താൻ വേണ്ടിട്ട്? കുറ്റമായിട്ടല്ല, ഞാനിത് അറിഞ്ഞിട്ടുണ്ട് എന്നാണ്. അവരറിയണല്ലോ, അറിയണം. പിന്നെ അപ്പം ഈ ഒന്നാമത്തെ കാര്യം, എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടുള്ള ആളാ ഞാൻ ഒരാളെ കേട്ടപ്പോ എനിക്ക് എന്നെ സഹതാപം തോന്നി ആ കുട്ടിയോട്. പെൺകുട്ടിയാണ്, കാരണം എന്നെ നേരിട്ട് ഒരു പരിചയം ഇല്ലാത്ത ഒരു കുട്ടിയാണ്, എന്നെ അറിയില്ല, ഞാൻ എന്താന്ന് അറിയില്ല. അനുഷിത ഓക്കെ, ഇത് എനിക്ക് സീരിയൽ ചെയ്യുന്നുണ്ട് അറിയാം, അങ്ങനെ അറിയാം. അല്ലാതെ ഞാൻ എന്താന്ന് അറിയില്ല, എങ്ങനെയാന്ന് അറിയില്ല, എന്റെ സ്വഭാവം അറിയില്ല, എന്റെ ഒരു രീതി അറിയാത്ത ഒരാള് എന്നെ കുറിച്ച് ഈ ലോകത്തില്ലാത്ത കുറ്റങ്ങളൊക്കെ. എനിക്ക് സന്തോഷമായി, ഞാൻ ഇപ്പൊ ആലോചിച്ചിട്ടില്ല. അല്ല, നമ്മളെ കുറിച്ച് കുറ്റം പറയാം, ആളുകൾ പറയാം, എന്നാലേ അഞ്ചാറ് പേര് അറിയത്തുള്ളൂ. അടിപൊളിയാ, അങ്ങനെ കേട്ടിട്ടുള്ള ഒരു നല്ല കിടിലൻ ഗോസിപ്പ്. ഇത് നമുക്ക് നല്ലൊരു പിയാർ ആണല്ലോ. അവൾ ഇന്നയാളുമായിട്ട് പ്രണയമാണ്, ഇന്നയാളുമായിട്ട് പ്രണയമാണ്, ആ ആളുമായിട്ട് പ്രണയമാണ്, അങ്ങനെ ഇങ്ങനെ ഇതൊക്കെ. ഓ, ഇത് കേട്ടാ ജീ നമുക്ക് പ്രണയിക്കാനേ സമയമുള്ളൂ. അതെന്താണെന്നറിയാമോ, അവര് ചെയ്യുന്ന കാര്യങ്ങള് അവരും അവരുടെ വിചാരം ഇത് നമ്മൾ ചെയ്യുന്നല്ലോ, അപ്പൊ അയാളുടെ തലയിലും കൂടെ ആക്കിയേക്കാം, അതാണ് സംഭവം. പിന്നെ ഞാനൊന്ന് അന്വേഷിച്ചു ആളെ കുറിച്ച്, അപ്പൊ പൊതുവെ നല്ല അഭിപ്രായമാണ് ആ കുട്ടിയെ കുറിച്ച്. അപ്പൊ എനിക്ക് നല്ല സന്തോഷമായി, എനിക്ക് മനസ്സിലായി ആ കുട്ടി ഏത് ലെവലാന്നുള്ളത്. അടിപൊളി, അടിപൊളി. അപ്പൊ അൻഷിതയുടെ ലൈഫിലെ ബിഗസ്റ്റ് ഫിയർ എന്താണ്? പേടി. പേടിയോ? പേടി എന്താണെന്ന് ചോദിച്ചാ, എനിക്ക് വളരെ വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും പേടിയാണ്. അല്ലാതെ പേടി വെച്ചാ മറ്റേ പാറുകാലി, അതിനെയൊക്കെ പേടിക്കാം. പാറുകാലിയോ? പാറുകാലി ആ കൊറേ കാലൊക്കെ ഉള്ള സാധനം. ഓ, യു മീൻ സ്പൈഡർ എട്ടുകാലി? വേറെ പാറുകാലി എന്നല്ല ഇങ്ങനെ പറയുന്ന ഒരു സാധനം, ഇങ്ങനെ കൊറേ കാലുകൾ ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന ഒരു സാധനം. എന്നെ ഇഴയാൻ പറ്റത്തില്ല ചിലപ്പോ. മൈ ഗുഡ്നസ്. അത് നമ്മുടെ മിസ്റ്റേക്ക് അല്ല, നാടിന്റെ തെറ്റാണ്. ഈ ഈ വർഷം കിട്ടിയിട്ടുള്ള ബെസ്റ്റ് ഗിഫ്റ്റ് എന്താ? ആ, ഈ വാച്ച് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടി. ആ, കുഴപ്പമില്ല, അടിപൊളി, സൂപ്പർ ട്രൈഡൊക്കെ വാച്ച് ഒക്കെ ആണ്. അപ്പൊ ഇതൊക്കെ ഓക്കെ. അപ്പൊ സിംഗിൾ ആണോ കമ്മിറ്റഡ് ആണോ? അങ്ങനെ ചോദിച്ചാൽ പോരട്ടെ, ഒരു ചെറിയ ക്രാഷൊക്കെ ഉണ്ട്. ഓക്കെ, ഞാൻ കൂടുതൽ ചോദിക്കുന്നില്ല, അതാണ് നമുക്ക് രണ്ടുപേർക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഉമ്മയെ ഉമ്മയെ കൊണ്ടുവന്ന് ഞാൻ അതിനാന്ന് തോന്നുന്നു ചോദിപ്പിക്കാണ്ടിരിക്കാൻ. ഓക്കെ, നമുക്കൊരു ഓസം ഗെയിം ഉണ്ട്, ഒന്നുമില്ല. നമ്മൾ സ്കൂളിൽ കളിക്കുന്ന ഡംഷറാണ്. അപ്പൊ ഇതില് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കുറച്ച് മൂവി നെയിംസ് എഴുതിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ചാൻസ് ഇസ് യോഴ്സ്. ഇത് എടുക്കുക, വായിക്കുക, എന്നോട് പറയരുത്, ഇത് അഭിനയിച്ച് കാണിക്കുക, ഞാനത് പറയാൻ ശ്രമിക്കും. പറഞ്ഞില്ലെങ്കിൽ ഇഡിയാണ്. അപ്പൊ അതേപോലെ തന്നെ ഞാൻ ഇങ്ങോട്ടും, ഇവിടെ എസ് എ ഒക്കെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഉറക്ക വായിക്കണ്ട, അയ്യോ എനിക്കറിയത്തില്ല ഇത്, എനിക്ക് ഈ സിനിമ അറിയത്തില്ല. കുഴപ്പമില്ല, നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. ഉള്ളി ഭാവങ്ങൾ എന്താ ഇപ്പൊ പറയാ, ഇതെനിക്ക് വരുന്നില്ല. ആകാശം, ഭൂമി, അതൊന്നും അല്ല. ഇത് എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഈ പേര് ഞാൻ അങ്ങ് മാറ്റിക്കോട്ടെ പ്ലീസ്. ട്രൈ ചെയ്യൂ, അത് ഇങ്ങോട്ട് എടുത്ത് വെക്കൂ. ആ ആ, ഭൂമി, ലോകം, സാധനങ്ങളോ, ഉണ്ട്, ആക്രാന്തോ, സാന്റക്ലോസാ, കയ്യിലുള്ള സാധനം, സഞ്ചി, ചാക്ക്, ഇംഗ്ലീഷ് വാക്ക് മലയാളത്തിലാക്കി ഞാൻ പറയണമെങ്കിൽ. ശരി, എന്താന്ന് പറയും? ഞാൻ അടുത്ത എടുക്കട്ടെ. ലോർഡ് ലിവിങ്സ്റ്റൺ 7000 കണ്ടു, ഒന്ന് പോയ അവിടുന്ന്. എന്ത് സംഭവം? എക്സ്ക്യൂസ് മീ, പറഞ്ഞില്ലെങ്കിലേ ഇടി ഉള്ളു കേട്ടോ. അതും അടുത്ത ഇത് ഇത് ഇന്നോണോ ഇത് പിടിക്കാം. ഓക്കെ, രണ്ട് രണ്ട്. ഓക്കെ, ഇവരല്ലേ എസ് കേട്ടോ ഇന്ന് എഴുതി വെച്ചിട്ടുള്ളേ. ഈ
സിനിമ എനിക്ക് അറിയത്തില്ല, ഞാൻ പേര് കേട്ടിട്ടുണ്ട്. ട്രൈ ചെയ്യാം, ട്രൈ ചെയ്യൂ. കോഴി, താറാവ്, താറാവിന്റെ പേരെയോ, കാക്ക, ഡക്ക്, അരയെന്നോ, അരയൻ നിങ്ങളുടെ വീട്, ചിമ്പിൾ ചിമ്പിൾ അത് ഇങ്ങോട്ട് തന്നെ. ഇന്ന് ഇത് ഇത് കാണുമ്പോ തന്നെ പേടിയാവുന്ന കേട്ടോ. ഓക്കെ, നമുക്ക് സെക്കൻഡ് പാർട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, രണ്ട് ഇതാണ്. ഓക്കെ, രണ്ടാമത് പറയൂ. ആ, രണ്ടാമത് പറയാം. അപ്പൂപ്പൻ താടി ആണ് ഫസ്റ്റ്. അമ്പലം, പള്ളി, പാമ്പ്, നാഗം. ഇങ്ങനെ അടിച്ച നാഗം, പാമ്പ്. പാമ്പല്ല പഴുതാര പോ. കറുപ്പ്, കാക്ക, കാക്ക അപ്പൊ നടി. കാക്ക ഇനി എനിക്ക് വയ്യ. രക്ഷയില്ല. നെക്സ്റ്റ് കിട്ടോ ഒറ്റ വേർഡ്. ആ ഫസ്റ്റ് വേർഡ് ഒന്ന്, വൺ, 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 വൺ മീശിയോ, വൺ മീശ പിരിച്ചു. ഇതിങ്ങനെ ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിരുന്നില്ല, ഇനി ചിന്തിക്കാൻ സമയം തരുമോ? ആ ആ മമ്മൂട്ടിയാ. ഒന്ന്, വൺ. ഓക്കെ, ഫസ്റ്റ് വേർഡ് ടോട്ടൽ ടു വേർഡ്സ്, ജസ്റ്റ് വൺ വേർഡ്, ത്രീ വേർഡ്സ്. ഓക്കെ ഓക്കെ, ഫസ്റ്റ് വൺ, വൺ, ഒന്ന്, വൺ, വൺ ഇംഗ്ലീഷാ, വൺ വൺ. ഓക്കെ, സെക്കൻഡ് വേർഡ് വൺ, വൺ. ഇത് എന്നെ അടിക്കണമെന്നുണ്ട് പറയണം. ത്രീ വേർഡ്സ്. ഓക്കെ, ഇറ്റ് വിൽ ഗെറ്റ് ദ ലാസ്റ്റ്, ലാസ്റ്റ് വൺ, ലാസ്റ്റ് വൺ. ഓക്കെ, ഷോ, വൺ മാൻ ഷോ, വൺ 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 മാൻ മാൻ വൺ മാൻ ഷോ. ഓ, ഇത് പട്ടി ഷോ ആയിപ്പോയി. ഓ, എന്റെ അമ്മേ. നടന്നു പോയപ്പോ വിളക്ക് കണ്ടു ഊതിയണം. വിളക്കൂതി, വിളക്കൂതി, ആരോ വിളക്കൂതി, മറിയൻ വന്ന് വിളക്കൂതി. കലക്കി, കം ഓൺ, കൈ എടുക്കാം. ഓക്കേ, ഈസി. സ്റ്റോപ്പ്. അഞ്ച് വേടോ, രണ്ട്. ഓക്കെ, ഫൈവ്, അഞ്ച്, അഞ്ചാം പാതിര. യെസ്, എന്റെ ദൈവം, ഇത് എങ്ങനെ അഭിനയിച്ച് കാണിക്കും? ഓക്കെ, എന്റെ വീട്,
അപ്പുന്റെ വീട്? എന്റെ വീട് അപ്പുറത്തെ വീടാ. എന്റെ വീട് എന്റെ വീട് അവരുടെ വീട് അപ്പുറത്തെ വീട്. ഫസ്റ്റ് പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എന്റെ വീട് ഓക്കെ. എന്റെ വീട് നാളെ മറ്റന്നാള് ഞാൻ പോവും. ഫസ്റ്റ് പറഞ്ഞത് കറക്റ്റ് ആണ്. അത് ഒന്ന് ഒന്നും കൂടെ കറക്റ്റ് ചെയ്ത് പറഞ്ഞാൽ മതി. എന്റെ വീട് ആരുടെയും കൂടെ എന്ന് പറഞ്ഞില്ലേ? എന്റെ വീട് അപ്പുവിന്റെ അപ്പുവിന്റെ എന്റെ വീട് അപ്പുവിന്റെയും ഓ എന്റെ വീട്. ഇനി അങ്ങനെ നമ്മള് നമ്മുടെ ബുദ്ധിയും സാമർഥ്യവും ഉപയോഗിച്ച് അതെ ഈ ഗെയിം അങ്ങനെ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ആ ആയിരിക്കും. അതെ വിജയ് പ്രഖ്യാപിച്ചു, വിജയായിട്ട് പ്രഖ്യാപിച്ചു. ഓക്കെ അയ്യോ കുറച്ച് അതെ ഹാപ്പിയാണ്. ഓക്കെ അപ്പൊ സ്കൂളിംഗ് ഒക്കെ എവിടെയാണ് ബേസിക്കലി? ട്രിവാൻഡ്രം തന്നെയാണോ? അല്ല, ഞാൻ ശരിക്കും കൊല്ലമാണ്. കൊല്ലത്താണ് പഠിച്ചതെല്ലാം. ഇപ്പം സീരിയലിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് ഇവിടെയാണ്. ആയിരുന്നു ഞാൻ പഠിച്ചത്. ഞാൻ കുറച്ച് കുറെ സ്കൂളുകളിൽ പഠിച്ചിട്ടുണ്ട്. ഞാൻ ക്രേവൻ പഠിച്ചിട്ടുണ്ട്. വള്ളിക്കീഴാണ് ടെൻത്ത് വരെ പഠിച്ചത്. പിന്നെ അതിനെ ജ്യോതിയിലാണ് പഠിച്ചത്. പിന്നെ ഭാരതിലാണ് പ്രൈവറ്റ് ആയിട്ട് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ ചെയ്തത്. ഇപ്പൊ എന്തെങ്കിലും പഠിക്കണ്ടോ? ഒരു വരുമാനം പഠിക്കാൻ വയ്യ. ശരിക്കും എനിക്ക് ആരും പറഞ്ഞാൽ വിശ്വസിക്കില്ല, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്ട് മാത്സ് ആണ്. പക്ഷെ അങ്ങനെ മാത്സിന് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് മാത്സ് ആണ്. മിക്കറി എഴുതാനൊന്നുമില്ല, ഒന്ന് രണ്ട മൂന്നല്ല അതൊക്കെയുള്ളൂ. അതുകൊണ്ടായിരിക്കും അത്ര ആഗ്രഹമുള്ള കുട്ടി വീട്ടിൽ നിന്ന് ചാടി വരുന്ന പഠിക്കുന്നതൊക്കെയാണ്. എന്നൊരു തരങ്ങൾ നേരിട്ട് വെച്ചപ്പോഴത്തു ഇപ്പൊ കഴിഞ്ഞൊരു എപ്പിസോഡിൽ മാർക്ക് പറയാണ്ട് ഇങ്ങനെ കൊണ്ടുവന്ന ഒരു പഞ്ച് അവിടെ വെച്ചിട്ട് പിറ്റേന്നത്തേക്ക് ആക്കി. അപ്പൊ കൊറേ കോൾസ് വരാ, നീ ജയിച്ചോ ജയിച്ചോ അവരൊക്കെ. അപ്പൊ അങ്ങനെ എല്ലാരും ഇപ്പൊ എല്ലാവരുടെ വിചാരം ഞാൻ എനിക്ക് പഠിപ്പിച്ചത് അതങ്ങനെ ഇരിക്കട്ടെ. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആണോ? ഇൻസ്റ്റ ഞാൻ ഇൻസ്റ്റയിൽ തപ്പിട്ട് കണ്ടില്ല. ഫോളോ എല്ലാരും എല്ലാരും ഇന്ന് ഫോളോ ചെയ്തിട്ട് പോയാൽ മതി. അപ്പൊ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് ഇപ്പം? 25.3 ഫോളോവേഴ്സ് കേട്ടോ. ഈ ഇന്റർവ്യൂ കഴിഞ്ഞ് ഇറങ്ങി തന്നെ 50K ആവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ശരിക്കും ഇതിലും കുറവായിരുന്നു. കൂടെ തുടങ്ങിയതിനു ശേഷമാണ് ഇപ്പം കേറി തുടങ്ങിയത്. ഞാൻ പെട്ടെന്ന് പോസിറ്റീവ് ആയല്ലോ നമ്മള് കുറച്ച്. 100 പേരൊക്കെ ഒരുമിച്ച് ഫോളോ. അപ്പൊ ഈ നമ്മള് 8th കണ്ടു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ തന്നെ നമ്മള് നമ്മുടെ ടീനേജ് ചാട്ടി നമ്മളൊരു സീരിയലൊക്കെ ഇത് നമ്മള് സ്കൂളിൽ പോകുന്നു അത് കണ്ടിരുന്നു. ഐ ആം ദി ആക്ട്രസ് ഓഫ് ദി ആ സീനൊന്നുമില്ല. ശരിക്കും വഴക്കാ കേട്ടിട്ടില്ല. കണ്ടുട്ടോ കൊള്ളാ പറയാ. പിന്നെ ആദിത്യൻ ചേട്ടൻ പിന്നെ അതില് തന്നെ കൊറേ ആക്ടേഴ്സ് ഉണ്ടായിരുന്നല്ലോ. അമ്മ അമ്മ അന്ന് ഹിറ്റ് സീരിയലാണ്. അപ്പൊ അതിലേക്ക് കണ്ടോ എല്ലാരും കണ്ടോ എല്ലാരും ഇങ്ങനെ സൂപ്പർ അങ്ങനെയൊക്കെയുള്ള ആരതൊക്കെ. ഓക്കെ അടിപൊളി അടിപൊളി. അഞ്ചിത ഹലോ, താങ്ക് യു സോ മച്ച് ഫോർ ബീയിങ് ഓൺ ദി ഷോ. താങ്ക് യു. അങ്ങോട്ട് എന്നെ ചിരിപ്പിച്ചതിന്. ഓക്കെ ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഓക്കെ ആൻഡ് താങ്ക് യു ഫോർ ബീയിങ് ഓൺ ദി ഷോ.